നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പണിയെടുത്ത് നടു ഒടിഞ്ഞോ പാർവതി? ഇതല്ലാതെ വേറെ ഏതെങ്കിലും തുണികൾ ഉണ്ടോ അലക്കാൻ? ബെഡ്ഷീറ്റുണ്ട്. ഞാൻ പിടിച്ചിട്ടില്ല, വലിച്ചോ. വലിച്ചു വലിച്ചു വലിച്ചു. കൊണ്ടുപോയിക്കോ. ഇനി വരുമ്പോഴേ വാതിൽ തട്ടി പെർമിഷൻ ചോദിച്ചിട്ട് വേണം മുറിയിലേക്ക് കടന്നു വരാൻ. ഇല്ലെങ്കിലേ നിന്നെ കൊണ്ട് ഒരു ലാർജ് ഞങ്ങളും കഴിപ്പിക്കും. വേണോ? ഒരെണ്ണം ഉള്ളിൽ ചെന്നാ പണിയെടുക്കാൻ നല്ല സുഖമാണ്. വേണമെങ്കിൽ ഒരെണ്ണം കഴിച്ചോ, നാട് ഓടിഞ്ഞാലും അറിയില്ല. ഒരു ചെറുത്, ഞങ്ങൾ ആരോടും പറയില്ലെന്നേ. കഴിക്കടി. കഴിച്ചോടി? കഴിക്കാൻ? ഓ, എന്നാ പോ, ചെല്ല് പോ. എന്റെ അങ്കിളെ. അനുവാദം ചോദിക്കണമെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞു? വിശാലേട്ടനായിരിക്കും, ഓഫീസാണെന്ന് വിചാരിച്ചാണ്. അല്ല, അങ്ങനെയല്ല. പിന്നെ കഴുകാനുള്ള തുണി എടുത്തരോ? ഞാൻ ഇവിടെ ഒരു ജോലിയിലല്ലേ, ദേ കിടക്കുന്നു. പാർവതിനെ എടുത്തോ. സോറി, പാർവതി എന്ന് ഞാൻ വിളിക്കാൻ പാടില്ലല്ലോ. എന്റെ ഇടത്തേമേലേ. അങ്ങനെ വിളിക്കണ്ട, വിളിച്ചാലേ ഞാൻ വഴക്ക് പറയും. ഈ കഷ്ടപ്പാടുകൾ സഹിച്ച് പാർവതി എന്തിനാ ഇവിടെ നിൽക്കുന്നേ? വീട്ടിലേക്ക് പോയിക്കൂടെ. കഴുകാൻ ഇത്രേ ഉള്ളോ? ഞാൻ ചോദിച്ചതിന് പാർവതി മറുപടി പറഞ്ഞില്ല. വീട്ടിൽ പോയിക്കൂടെ, ഞാൻ കൊണ്ടുവിടാം. തുണി കഴുകാൻ വൈകിയല്ലേ, ഇനി അതിന് വഴക്ക് വെക്കേണ്ടി വരും ഞാൻ. പാർവതി, ഞാൻ കഴുകാനുള്ള തുണി എടുക്കാൻ കയറിയതാ. ഇതെവിടെ വെച്ചേക്ക് മോളെ? മറ്റുള്ളവരുടെ ഡ്രസ്സിനൊപ്പം എന്റെ സാരി വാഷിംഗ് മെഷീനിൽ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിലിടില്ല, കൈകൊണ്ട് കഴുകാനാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. കൈകൊണ്ട് കഴുകാനോ? ആരാ ഇത് പറഞ്ഞത്? അല്ല, ഞാൻ തൊട്ട ആ മെഷീൻ കേടാവുന്ന് പറഞ്ഞു. ഇത് അപമാനിക്കലിന്റെ അങ്ങേ അറ്റമാണ് മോളെ. പ്രഭാവതി പറയുന്നത് മുഴുവൻ നീ അനുസരിക്കൊന്നും വേണ്ട. അവൾ അനുസരിക്കണ്ട. അധികം ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.